ഹലോ, നമസ്കാരം. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്ന കാര്യങ്ങൾ അത് പറയുന്നു എന്നേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാതെ പറയൂ എന്നുള്ളത്. വേറെ ഒന്നല്ല, മനുഷ്യർക്കിടയിലുള്ളതാണല്ലോ ആത്മഹത്യ ടെൻഡൻസി, അതായത് ആത്മഹത്യ പ്രവണത. ഇതൊക്കെ ഉണ്ടാവുന്നത് മൃഗങ്ങളിലുണ്ടാവുമോ എനിക്കറിയത്തില്ല, പക്ഷെ മനുഷ്യർക്കിടയിലുണ്ടാവും എന്ന് പറയാൻ കാരണം ഞാനൊരു മനുഷ്യനാണ്. ഞാനും ചെയ്ത് പ്രവൃത്തി, അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, ചീറ്റിപ്പോയി. ഓക്കേ, എന്തിനും ഏതിനും പെട്ടെന്ന് തോന്നുന്നൊരു വികാരമാണ് ആത്മഹത്യ ചെയ്താൽ എല്ലാം നേടാം, എല്ലാം അതിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു എന്നുള്ളതേ. ഒന്നുമില്ല, ജീവിതത്തിൽ കൂടെ നമ്മൾ ഒളിച്ചോടേണ്ട കാര്യമല്ല ഓരോ വ്യക്തികൾ. അതായത് എന്തിപ്പോൾ ചിലർക്ക് കടബാധ്യതയായിരിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, കടബാധ്യത നമ്മളെ ആ വ്യക്തിയെ കൊണ്ട് പറ്റും, നിറവേറ്റാൻ പറ്റും. എത്ര കടമായാലും സമയമെടുക്കാതിരിക്കാം. അതിന് ആത്മഹത്യ ചെയ്താൽ എല്ലാം നേടൂ. ആത്മഹത്യ ചെയ്താൽ അതോടെ കഴിഞ്ഞു. മറ്റുള്ളവർ, അതായത് ആ വീട്ടിലുള്ള ബാക്കിയുള്ള വ്യക്തികൾ, പിന്നീടുള്ള അനുഭവങ്ങൾ, അവരെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അത് നമ്മൾ നോക്കിക്കാണുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഒരു കടം വന്നല്ലോ, ഉടനെ പിതാവ് തീരുമാനിക്കുകയാണ് എൻ്റെ മക്കള് ഭാര്യ, അതെന്നൊക്കെ എനിക്കറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ചെയ്യാൻ പോണത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആത്മഹത്യ ചെയ്തെല്ലാം അങ്ങ് നേടാം എന്നുള്ളതേ ഒരിക്കലും ഇല്ല. നമ്മളെ ജീവനങ്ങ് പോയി, മറ്റുള്ള ആ കടമായിട്ട് തന്നെ കിടക്കും. മറ്റുള്ളവർ അനുഭവിക്കുന്നതും അത് നമ്മൾ നോക്കിക്കാണാനും പറ്റുന്നില്ല, മനസ്സിലായില്ലേ? അതായത് നമ്മളെ ഭാര്യയായാലും മക്കളായാലും ആ കടം കിടക്കുന്നത് അങ്ങനെ നടക്കുകയും ചെയ്യും. അതിനെ നമ്മൾ അവരെങ്ങനെ തരണം ചെയ്ത് പോകണത് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മളെ പെട്ടെന്നുള്ളൊരു വികാരമാണ് നമ്മളതിൽ നിന്ന് ഒളിച്ചോടി പോകണത് അല്ലേ? കഴിവതും കടങ്ങൾ കാര്യങ്ങൾ ഇതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാനും നോക്കരുത്. മറ്റുള്ള കുടുംബത്തിലെ ആൾക്കാരെ നോക്കിയിട്ട്, നമ്മളൊരു ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നവർക്ക് ചെറ്റ കുടിലായിരിക്കാം അത്, മറ്റെൻ്റെ വീട്ടിലിടത്ത് ചേർന്നിരിക്കുന്ന വീട് അവൻ ഭയങ്കര കേശുകാരനാണ്, വലിയ മണിമാളിക ഉള്ള വ്യക്തിയാണ്, എനിക്ക് അവന് വണ്ടിയുണ്ട് മറ്റവണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ നമ്മൾ ഓക്കെ ആയിക്കോട്ടെ. അവൻ്റെതായ ഇതാണ്, അവന് കാറുണ്ട് അല്ല ബംഗ്ലാവുണ്ട്, ഇത് നമ്മൾ നോക്കാനുണ്ട്. നമ്മൾ ഏറ്റവും വലുത് വേണ്ടെന്ന് വെച്ചാൽ ഭാര്യ മക്കള്, ഞാൻ അങ്ങനെയുള്ള കുടുംബത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ ഉള്ളതും കൊണ്ട് കഴിഞ്ഞു അവർക്കൊരു സന്തോഷം സമാധാനം ഇതെല്ലാം കൊടുത്തു, നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഇത്രേ ഉള്ളൂ പറ്റത്തുള്ളൂ എന്നുള്ള ഇത് എപ്പോഴും ഉണ്ടാവണം മനുഷ്യർക്കിടയിലേ. ആ രീതിയിൽ അവരെ കാര്യങ്ങൾ നേടിക്കൊടുത്തു, അങ്ങനെ ജീവിച്ചു നോക്കി അങ്ങനെ ജീവിക്കാൻ പറ്റും. അറിയോ, ഒരു മനുഷ്യന് ഒരു വീട്ടിലൊരു 100 ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും, 10,000 കണക്കിനുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും. ആ 100 ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുന്ന വെച്ചാൽ ആ വ്യക്തിയുടെ മൈൻഡ് പോലെ ആയിരിക്കും, മനസ്സ് പോലെ ആയിരിക്കും ആ കുടുംബത്തിൽ നമുക്ക്. നമ്മളെ മൈൻഡ് പോലെ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ആ 100 ഉണ്ട് ഒരു കിലോ അരി മേടിച്ചു, 2 തേങ്ങ മേടിച്ചു, ചമ്മന്തി അരിച്ചു, അങ്ങനെ കഴിയാൻ പറ്റും അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ മറ്റു മനുഷ്യരെല്ലാം ആഡംബരം ഭയങ്കരമായിട്ടുള്ള ഇത്, അതായത് മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കുന്ന നോക്കുന്ന മനുഷ്യരാണ്. മറ്റുള്ളവരെ അതേപോലെ നമ്മളെ അതേപോലെ എത്തണം, അല്ലെങ്കിൽ എന്തോ കുറച്ചിലാണ് എന്നൊക്കെ കരുതുമ്പോഴാണ് അവിടെ ആത്മഹത്യ ടെൻഡൻസിയും കടങ്ങളും കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെക്കാളും മികച്ച് നിൽക്കണം എന്നുള്ളൊക്കെ വരുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു നോക്കി, ഓ അവിടെ ആത്മഹത്യ ചെയ്യാനും തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ലപ്പ. ഞാനീ പറയണ വാക്കുകൾ കുറച്ച് വ്യക്തിക്കെങ്കിലും മനസ്സിലാവും, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും കാര്യമില്ല, ഉള്ളത് അനുഭവത്തിൽ കൂടെ ഞാനത് പറയും. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.